ബാഗ് വഴിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഈ പേപ്പർ ബാഗ് എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാമെന്ന് നോക്കാം. അതിനാവശ്യമായിട്ട് സാധനങ്ങൾ ഒരു ന്യൂസ് പേപ്പർ ഫുള്ളാണ്, ന്യൂസ് പേപ്പറാണ് ഡബ്ലു, പിന്നെ ഒരു പേപ്പറാണ് കട്ടി പേപ്പറാണ്, നിങ്ങൾക്ക് ഓപ്ഷനാണ്. പിന്നെ സിസേഴ്സ്, പിന്നെ ത്രെഡ് ആണ്. നമുക്ക് ഇനി എങ്ങനെ ചെയ്യണം നോക്കാം. ആദ്യം നിങ്ങളുടെ ഈ രണ്ട് സൈഡും ഒന്ന് ഒട്ടിക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് മടക്ക, ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓരോ സൈഡ് പേപ്പറിന് ഒപ്പത്ത് വെച്ച് മടക്കി കഴിഞ്ഞു. ഇനി പതിയെ നല്ല ഇതുപോലെ ചെയ്തെടുക്കുക. ഈ ക്രയാൻ സൈഡ് നമുക്ക് ആവശ്യമായിട്ടുള്ളതായിട്ടുള്ളതാണ്. പിന്നെ നീക്കി നോക്കാം, അതേ വേണം വരയ്ക്കാനായിട്ട്. ഇനി നമ്മൾക്ക് ഇതിനെ ഇവിടെ ഒട്ടിക്കാൻ ചെയ്യണം. ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു പേപ്പർ ബാഗ് അടുത്ത് വന്ന ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ എടുത്ത സിസേഴ്സ്. ഒപ്പത്തിന് അടിച്ചിട്ട് നമുക്കിന്ന് പോയിട്ട് ഈ പേപ്പർ കീഴാണ്ട് നോക്കണം.
നെല്ലൊന്ന് പിടിച്ചിട ഇതുപോലെ നമ്മുടെ സ്വർഗ്ഗം അടുത്ത സ്വർഗ്ഗം അതുപോലെ ചെയ്യാം. Poi non è tanto bella il piano. Poi il dovevo, anche il delle books, arrivare a una faccia carica, e il secondo è il pane, arrivare a eco-friendly. E poi non è la plastica, non è Google, non è la plastica, non è la plastica, non è la rossa. E poi non è minimizzazione, è അതുകൊണ്ട് നമുക്ക് ഈ എൻവിറോൺമെന്റിനെ തന്നെ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു. ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് സ്നേഹ. ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു. ജൂലൈ 12 പേപ്പർ ബാഗ് ദിനമാണ്. ഇന്ന് നാം ധാരാളം പ്ലാസ്റ്റിക് വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗം കഴിഞ്ഞ് അത് പൊതുസ്ഥലത്ത് വലിച്ചെറിയുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് പരിസരം മലിനമാകുകയും നമുക്ക് ധാരാളം രോഗങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത് തടയാൻ നമുക്ക് പേപ്പറിനുള്ള വസ്തുക്കൾ ഉപയോഗിക്കാം. അതിനായി ഞാൻ നിങ്ങൾക്കിവിടെ ഒരു പേപ്പർ ബാഗിനെ പരിചയപ്പെടുത്താം. അതിന് വേണ്ട സാധനങ്ങൾ: റെക്ടാംഗിൾ ഷേപ്പിലുള്ള പേപ്പർ, പശ, കത്തിരിക്ക. ആദ്യം ഈ പേപ്പറിനടുത്ത് ഈ രണ്ടറ്റവും ഇതുപോലെ മടക്കുക. ഇതുപോലെ മതി. ഇനി ഇവിടെ വെച്ച് മുറിക്കാം. രണ്ട് സൈഡ് മുറിക്കാം. അടുത്ത വശവും അതുപോലെ മുറുക്കും. ഇനി നമുക്ക് ബാക്കി വരുന്ന രണ്ട് വശവും പശ ഉപയോഗിച്ച് ഒട്ടിക്കും. ഇനി നമുക്ക് ഇത് രണ്ട് തുല്യ ഭാഗങ്ങളും ഒരു ചെറിയ ഭാഗവുമായി ഇതുപോലെ മടക്കുക. ഇതുപോലെ രണ്ട് വശവും പശ തേച്ച് ഒട്ടിക്കാം. നമ്മുടെ പേപ്പർ സാധനങ്ങൾ ഇടാനുള്ള വശം റെഡിയായി. ഇനി നമുക്ക് ഇതിന് ഭംഗിയാവാൻ ഇതുപോലത്തെ ഒരു പേപ്പർ എടുത്ത് അതിനെ രണ്ടായിട്ട് മടക്കും. അതിൽ ഇതുപോലത്തെ ചെരുവ രേഖ ഇത് നമുക്ക് വെട്ടിയെടുക്കാം. ഇതുപോലത്തെ രണ്ടെണ്ണം കിട്ടും. ഇതുപോലെ മറ്റേതിലും അറിയാം.
സ്കെച്ച് പെൻ ഉപയോഗിച്ച് അതുപോലെ വരയാം. പിങ്ക് ക്രയോൺ ഉപയോഗിച്ച് അകത്തുള്ള ഈ വശത്ത് നിറം കൊടുക്കാം. ഇനി ഇതിന്റെ പിൻവശത്തായി ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ശകലം പശ തേക്കാം. ഇവിടെ ഒട്ടിക്കാം. ഇനി ഇതിന് ഹാൻഡിൽ വെച്ചു കൊടുക്കാം. ഇതുപോലത്തെ ഒരു പേപ്പർ എടുത്ത് രണ്ടായിട്ട് മടക്കുക. ഇതുപോലെ ഒരിക്കൽ കൂടി മടക്കാം. ഇതുപോലെ എടുത്ത് പശ തേച്ച് ഒട്ടിക്കാം. ഇതുപോലെ നീളത്തിൽ പെട്ടിയെടുത്ത് ഒട്ടിക്കാം. ഇനി ഈ പിൻവശത്തായി ഇവിടെ ശകലം പശ തേക്കാം. ഇവിടെ ഒട്ടിക്കാം. അടുത്ത വശവും അതുപോലെ ശകലം പശ തേച്ച് ഒട്ടിക്കാം. നമ്മുടെ പേപ്പർ ബാഗ് റെഡി. ഇനി ഇതിന് മനോഹരമാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൂക്കളോ എന്തോ ആണെങ്കിലും നിറച്ച് ചുക്ക് കൊടുക്കാം. മനോഹരമാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വരയാം. മനോഹരമായ പേപ്പർ ബാഗ് റെഡി. ഇത് എല്ലാവർക്കും ഹാൻഡ് ബാഗായി ഉപയോഗിക്കാം. താങ്ക് യു, ബൈ. ഹായ് ഫ്രണ്ട്, പ്ലാസ്റ്റിക് ബാഗിന്റെ ഉപയോഗം കണ്ട് നമ്മുടെ പരിസ്ഥിതി വളരെയേറെ മോശകരമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്ലാസ്റ്റിക് ബാഗിന്റെ ഉപയോഗം നടത്തി പേപ്പർ ബാഗ് ഉണ്ടാക്കി ഉപയോഗിക്കാം. ആവശ്യമായ സാധനങ്ങൾ: ഒരു പശ, ഒരു കത്രിക, ഒരു പെൻസിൽ, പിന്നെ സ്കെയിൽ. ഞാനിവിടെ എടുത്തിരിക്കേണ്ടത് ഒരു ചാർപ്പിന്റെ പകുതി കഷ്ണമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും പേപ്പറോ ഒരു ചാർപ്പ് മുഴുവൻ ചാർത്തോ എടുക്കാം. ആദ്യമായി ചെയ്യാൻ പോകുന്നത് ഈ നീളം കൂടിയ ഭാഗത്ത് 4 സെന്റിമീറ്റർ അളക്കണം. അളന്നിട്ട് ഇങ്ങനെ മടക്കണം. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡ് ഈ നീളം കുറഞ്ഞ ഭാഗം 3 സെന്റിമീറ്റർ അളന്ന് ഇതുപോലെ തന്നെ മടക്കണം. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. അതിനുശേഷം ഈ 3 സെന്റിമീറ്റർ അളന്ന ഭാഗത്ത് പശ തേച്ച് ഒട്ടി. കലക്കി പാതി മടക്കി. എന്നിട്ട് ഈ 4 സെന്റിമീറ്റർ മടക്കിയതിന്റെ ഓപ്പോസിറ്റ് ഭാഗമായിട്ട് 10 or 8 centimeters അകത്തളവ് വേണമെന്നായിട്ട് മടക്കണം.
എന്നിട്ട് ഈ രണ്ടെണ്ണം ട്രയാംഗിൾ ഷേപ്പിൽ മുഴക്കണം. എന്നിട്ട് ഇങ്ങനെ നോക്കണം. നോക്കിയിട്ട് ഈ ഫോൾഡിങ് വരുന്ന ഭാഗം നോക്കി നന്നായി മടക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അതിനുശേഷം ഈ വരവേനയുടെ ഭാഗത്തിന് കത്തും ശകലം അധികമായിട്ട് ഇങ്ങനെ ഒരു മടക്ക് മടക്കും. അതുപോലെ തന്നെ മുകളിൽ നിന്നും ഇങ്ങനെ മടക്കും. തുറന്ന് ഇവിടെയും പശലേക്ക് നല്ല അപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അതിനുശേഷം ഇപ്പോഴത്തെ സൈഡ് ഇങ്ങനെ മടക്കി അതുപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡ് മടക്കണം. കണ്ടല്ലോ, അപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. അതിനുശേഷം മെല്ലെ ഇതിനെ തുറന്ന് അങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ ഒരു ട്രയാംഗിൾ ഷേപ്പ് കാണാം. നമ്മൾ മടക്കിയ ഭാഗത്തെ തന്നെ അകത്തോട്ട് മടക്കി ത്രിയാംഗിൾ ഭാഗം വരുന്നതായിട്ട് നല്ല ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എഴുതാം. ഇപ്പൊ ചെയ്താൽ തന്നെ അടുത്ത ഭാഗവും അതുപോലെ ചെയ്യുക. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് തീരുമ്പോൾ ഇങ്ങനെ കിട്ടും. അതിനുശേഷമായിട്ട് വയ്ക്കേണ്ടത് പിടിയാണ്. പിടി ഞാനിവിടെ ചെയ്തിരിക്കുന്നത് പേപ്പറിനെ ഇങ്ങനെ ചുരുട്ടി ആണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും നൂലോ കയറോ ഇഷ്ടമായോ വെച്ച് ചെയ്യാം. ഞാൻ ഇതിനെ ഒട്ടിക്കണം. ഇങ്ങനെ പിടി ഒട്ടിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുത്ത് ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുത്ത് കവറിനെ നല്ല ഭംഗിയാക്കാം. താങ്ക് യു.